ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാനാകില്ലെന്ന് കോൺഗ്രസ് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. തീർത്തും ഞെട്ടിക്കുന്നതും അപ്രതീക്ഷിതവുമാണ് ഈ ഫലമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ബി ജെ പിയുടെ അപ്രതീക്ഷിത വിജയത്തെ പാർട്ടി തള്ളിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. ഫലം അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ പതിയെയാണെന്നായിരുന്നു കോൺഗ്രസിന്റെ പരാതി. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ് എന്നായിരുന്നു ട്രെൻഡുകൾ. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശും പവൻ ഖേരയും ഇ വി എമ്മുകളെയാണ് കുറ്റപ്പെടുത്തിയത്. ഒരിക്കലും തോൽക്കില്ലെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് പോലും കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് ഇരുവരും ആരോപിച്ചു. ഹരിയാനയിൽ നിന്ന് നിരവധി പരാതികളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇ വി എമ്മുകൾ എവിടെയെല്ലാം ഉപയോഗിച്ചോ അവിടെയെല്ലാം ഞങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ മറ്റിടങ്ങളിൽ കോൺഗ്രസിന്റെ വിജയം നേടാനായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞങ്ങൾ പരാതിപ്പെട്ടുവെന്നും ജയറാം രമേശ് പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ പലരും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ അംഗീകരിക്കാനാവില്ലെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. 48 സീറ്റിലാണ് ബി ജെ പി വിജയിച്ചത്. കോൺഗ്രസിനെ 37 സീറ്റിൽ വിജയിക്കാനായി. കഴിഞ്ഞ തവണത്തെ പോലെ പ്രതീക്ഷ നൽകിയ ശേഷമാണ് കോൺഗ്രസ് പിന്നിലായത്. നേരത്തെ ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ ഹൂഡ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചിരുന്നു. കൃത്യമായ തെരഞ്ഞെടുപ്പ് ഫലം ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നില്ല. പല മണ്ഡലങ്ങളും കോൺഗ്രസ് വിജയിച്ചു നിൽക്കുന്നവയാണെന്നും ഹൂഡ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കും. തെറ്റായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ ജയിച്ച സീറ്റുകളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. 10 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണുന്നത് നിർത്തി. ഈ മണ്ഡലങ്ങളിലെ വോട്ടുകൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെന്നും വോട്ടെണ്ണൽ വേളയിൽ ഭൂപേന്ദർ ഹൂഡ ആരോപിച്ചിരുന്നു. വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിക്കാത്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. യഥാർത്ഥ പോളിംഗ് ഫലത്തെക്കാളും വളരെ പിന്നിലാണ് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലെ ഫലങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ ഈ ട്രെൻഡ് കണ്ടിരുന്നു. ബി ജെ പി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പഴയ ഡേറ്റകൾ നൽകിയ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് അവരുടെ ശ്രമമെന്നും ജയറാം രമേശ് പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിഷയം നിയമപരമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്.